അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാവട്ടെ. ഓണം ക്രിസ്മസ് പോലുള്ള സഹോദര സമുദായ അംഗങ്ങളുടെ ആഘോഷങ്ങൾ സമാഗതമാകുമ്പോൾ ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നടക്കാറുണ്ട്. ഓണസദ്യയുമായി ബന്ധപ്പെട്ട മതവിധികൾ, അത് കഴിക്കാമോ ഇല്ലേ എന്നിങ്ങനെയുള്ള ഫത്വകളുടെ ഒരുപാട് പ്രവാഹങ്ങൾ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഫത്വകളൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കെ തന്നെ മണ്ണിൽ ജീവിക്കുന്ന പച്ചയായ മുസ്ലിം സഹോദരന്മാർക്ക് ഒരു ബഹുസ്വര സമൂഹത്തിനകത്തുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി അവർ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന അവരുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും അയൽക്കാരുമായിട്ടുള്ള, അതുപോലെ തന്നെ അവർ ജോലിയെടുക്കുന്ന ഇടങ്ങളിലെ സഹപ്രവർത്തകരുമായിട്ടുള്ള സഹോദര സമുദായ അംഗങ്ങൾ സ്നേഹപൂർവ്വം അവരുടെ ഒരു ആഘോഷത്തിലേക്ക് വിളിക്കുമ്പോൾ, അതവരുടെ വീട്ടിലൊരുക്കിയ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായ സദ്യയിലേക്ക് മറ്റും ക്ഷണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ഉത്തരം പറയണം, അല്ലെങ്കിൽ എങ്ങനെ ആ വിഷയത്തെ അഭിസംബോധന ചെയ്യണം, അല്ലെങ്കിൽ അതിൽ അവർക്ക് പങ്കെടുക്കാമോ ഇല്ലേ എന്നിങ്ങനെയുള്ള പച്ചയായ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വിധം ഹറാമിൻ്റെ ഫത്വകൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ മുഖരിതമാക്കുന്ന ചർച്ചകളാണ് ഈ വിഷയകമായി എക്കാലത്തും നടന്നു വരാറുള്ളത്. ഇസ്ലാമിക സമൂഹത്തിനറിയാം, അവർക്ക് രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ, രണ്ടാമത്തേത് വലിയ പെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ. എന്നാൽ ഇതേ സമയം നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇതര മതവിഭാഗങ്ങൾക്ക് അവരുടേതായ ആഘോഷങ്ങളുണ്ട് എന്ന കാര്യവും നമുക്കറിയാം. ആ ആഘോഷങ്ങൾക്ക് അവരുടേതായ മതത്തിൻ്റെ ആദർശ അടിത്തറകൾ ഉണ്ടെന്ന കാര്യവും നമുക്കറിയാം. ഈ ആദർശങ്ങൾ പരസ്പരം യോജിക്കുകയും ഒത്തുപോവുകയും ചെയ്യുകയില്ല വിശ്വാസപരമായ കാര്യത്തിൽ എന്ന യാഥാർത്ഥ്യവും അറിയാം. അങ്ങനെ വിശ്വാസപരമായ ഈ ആദർശ വ്യതിരക്തത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരവർ അവരുടെ ആരാധന ആഘോഷ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പരമുള്ള സ്നേഹവും മാനുഷിക ബന്ധങ്ങളും തുടർന്നു പോരുന്നു എന്നതാണ് ഇന്ത്യയെപ്പോലെ നാനാത്വത്തിൽ ഏകത്വം അടിത്തറയായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ അന്തസ്സത്ത എന്ന യാഥാർത്ഥ്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അങ്ങനെ വരുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഈ ഊഷ്മളമായ തലങ്ങളെയെല്ലാം കൊട്ടിയടക്കുക എന്നിടത്താണോ നമ്മുടെ പണ്ഡിതന്മാർ നിലകൊള്ളേണ്ടത്? അതല്ല, പാലിക്കേണ്ടുന്ന മറകളും മുറകളും പാലിച്ചുകൊണ്ട് തിരിച്ചറിയേണ്ടുന്ന തിരിച്ചറിവുകൾ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത രീതിയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാനുഷിക ബന്ധങ്ങളുടെ ഊഷ്മതലങ്ങളെ യഥാവിധി പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാം അനുവദിക്കുന്ന രീതിയിലുള്ള കൃത്യമായ കാഴ്ചപ്പാടോടെയുള്ള ഒരു ഇടപെടൽ, പരസ്പരം ഈ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, നിലനിർത്തൽ അനിവാര്യമായി വരുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ഈ ബന്ധത്തിൻ്റെ ഊഷ്മതലങ്ങളെ എങ്ങനെയാണ് നാം പ്രയോഗവൽക്കരിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ടോ ഇല്ലേ എന്നതാണ് ചർച്ചയുടെ മർമ്മം. ഓണത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ വിശ്വാസ്യതയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചോ ഇല്ലേ എന്നത് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചയുടെ മർമ്മമല്ല. ഇനി അത് ഒരു മതപരമായ ആഘോഷമാണോ എന്ന് ചോദിച്ചാൽ മതപരമായ ആഘോഷമായിട്ട് തന്നെയാണ് അതിനെ നല്ല ഒരു ശതമാനവും ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നമുക്കറിയാം. അതൊരു നാടിൻ്റെ ആഘോഷമാണെന്ന് ചോദിച്ചാൽ കേരളീയ സാമൂഹ്യ ക്രമത്തിനകത്ത് ഓണം കേരളക്കായേക്ക് ത്യോഹാർ ഹേ എന്ന് ചെറുപ്പം മുതലേ ഹിന്ദി പാഠഭാഗത്ത് പഠിച്ചവരാണ് നമ്മളെല്ലാവരും അഥവാ ഓണം കേരളത്തിൻ്റെ ഒരു ആഘോഷമാണ് എന്നാണ്. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് അത് അറിയപ്പെടുകയും ആ നിലക്ക് ആ സമയത്ത് കേരള ഭരണകൂടം അത് ആര് ഭരിക്കുമ്പോഴും ആരെല്ലാം പങ്കുചേരുമ്പോഴും ശരി, ആ അവസ്ഥയിലും ഓണാഘോഷം ഒരു ഔദ്യോഗിക ചടങ്ങായും അതിൻ്റെതായ പകിട്ടോടുകൂടി ആഘോഷങ്ങളായും ഘോഷയാത്രകളായിട്ടൊക്കെ ഭംഗിയായി നടക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമുക്ക് അറിവുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ട് ഓഫറുകൾ പ്രഖ്യാപിക്കുകയും നമ്മുടെ തൊഴിൽ മേഖലയിൽ ഒഴിവുകൾ പ്രഖ്യാപിക്കുകയും ആ സമയമാകുമ്പോഴേക്ക് ഭരണകൂടം നേരത്തെ എല്ലാവർക്കും ശമ്പളം നൽകുകയും ശമ്പളത്തിന് പുറമെ അലവൻസും ബോണസും ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്താണല്ലോ കുറേ കാലമായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വസ്തുതയെ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് എങ്ങനെയാണ് വിഷയത്തെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ക്രിയാത്മകമായി നടക്കേണ്ടിയിരുന്നത്. അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഹറാമിൻ്റെ ഫത്വകളെ പേടിച്ചിട്ടായിരിക്കണം യഥാർത്ഥത്തിൽ തന്നെ നടക്കാവുന്ന ഗവേഷണ പഠനങ്ങൾ എന്ന നിലക്ക് നടന്നു കഴിഞ്ഞ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ മഹാബലി എന്ന് പറഞ്ഞാൽ ചേരമാൻ പെരുമാൾ രാജാവായ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹമാണെന്നും
അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ചുള്ള ആ നല്ല ഓർമ്മകളാണ് മഹാബലിയുടെ ഓർമ്മകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കത് ആഘോഷിക്കാൻ തടസ്സമൊന്നുമില്ല എന്ന രീതിയിലുള്ള ഫത്വയും വർത്തമാനവും നടത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരം ഗവേഷണ പഠനങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ ഒരിക്കലും നാം കുറച്ച് കാണേണ്ടതില്ല. പഠനപരമായ ഒരു മേഖല നിലക്ക് അതൊക്കെ നടക്കേണ്ടതും നടന്നുകൊണ്ടിരിക്കുന്നതും നേരത്തെ നടന്നതുമാണ്. പക്ഷേ ഈ മാനുഷിക ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു വഴി സ്വീകരിച്ചുകൊണ്ട് ഇത് അത് തന്നെയാണെന്ന് പറയാൻ ഉറപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പായ തെളിവുകൾ മുമ്പിലില്ലാത്ത പക്ഷം അങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു അയൽപ്പക്കത്തെ സുഹൃത്ത് ഓണസദ്യ ഉണ്ണാൻ വിളിച്ചാൽ അതിന് പോകുന്നതിന് ഇങ്ങനെ ഒരു ന്യായം ചമക്കേടുന്ന ഗതികേട് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിലെ മനുഷ്യർക്ക് വരുത്തി വെക്കാൻ പാടില്ലായിരുന്നു. വേറെ ചില ആളുകൾ മഹാബലി എന്ന് പറഞ്ഞാൽ മുഹമ്മദലിയാണ് എന്ന് വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാന കസരത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഇതാണ് നാം ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് യഥാർത്ഥത്തിൽ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നാട്ടിൽ അവിടുത്തെ മതവിധിയുടെ ഫത്വ കേന്ദ്രങ്ങൾ നൽകിയ ഫത്വയെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാർ നൽകിയ ഫത്വയെ മുൻനിർത്തിക്കൊണ്ട് ഇത് ഹറാമാണ്, അത്തരം ഒരു ഹറാമ് സംഭവിക്കാൻ പാടില്ല എന്ന നിലക്ക് അതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ഉണർത്തലുകൾ നടത്തി മുന്നോട്ട് പോകുന്നു. എന്നല്ല, മൻ തഷബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും എന്ന ഹദീസിൻ്റെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ച ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ആര് മറ്റൊരു സമുദായവുമായി സദൃശ്യമായോ അല്ലെങ്കിൽ അവരോട് സാദൃശ്യപ്പെടാൻ ശ്രമിച്ചുവോ അവരൊക്കെയും അവരിൽപ്പെട്ടവരാണ് എന്ന ആ പൊതു വർത്തമാനത്തിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അരികുവൽക്കരിക്കാനും അങ്ങനെ ഹറാമിൻ്റെ ഫത്വ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ മറ്റു മതസമൂഹത്തിൽപ്പെട്ട നമ്മുടെ സഹോദര സമുദായങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ലീവെടുത്ത് വേറെവിടെയോ പോകേണ്ടുന്ന ഗതികേടിലേക്ക് സാമൂഹ്യക്രമത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സാമൂഹ്യ ബന്ധങ്ങൾ നിർത്തിക്കൊണ്ടുപോകുന്ന വിശ്വാസികളെ നിർബന്ധിക്കും വിധമുള്ള അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്നു. അതിനാൽ ഓണം ആഘോഷിക്കാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല, ആശംസകൾ അറിയിക്കാൻ പാടില്ല, സമ്മാനങ്ങൾ നൽകാൻ പാടില്ല, സമ്മാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, ഭക്ഷണം സ്വീകരിക്കാൻ പാടില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് പറയപ്പെടുമ്പോൾ അത് കേൾക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ. ആ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തി കൊടുത്തുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ ഇസ്ലാമിക ആദർശത്തിനും അതിൻ്റെ താല്പര്യത്തിനും എതിരാകാത്ത വിധം മാനുഷിക ബന്ധങ്ങൾ പാലിക്കുന്നതിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നൽകിയ ശരിയായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സാമൂഹ്യക്രമത്തിനകത്ത് ഈ ബഹളം വെക്കുന്ന ആളുകൾക്ക് പറ്റിയിരുന്നു എങ്കിൽ ഒരുപാട് എളുപ്പമുണ്ടാകുമായിരുന്നു എന്ന് മാത്രമല്ല ഒരുപാട് സംശയങ്ങൾ ദൂരീകരിച്ച് കിട്ടുകയും ഇസ്ലാം വിരുദ്ധതയും ഇസ്ലാമോഫോബിക്കും വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രവണതകൾക്ക് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടിയായി മാറുകയും ചെയ്യുമായിരുന്നു എന്ന് ഈ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ സജീവമാകുന്ന ഇത്തരം കാലഘട്ടങ്ങളിൽ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല സമാധാനവും നല്ല ഒരു മാർഗവും കൈവരുമായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ലളിതമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതി ഏത് ആഘോഷങ്ങൾക്കും രണ്ട് വശമുണ്ട് എന്നതാണ്. നാം ജീവിക്കുന്ന ഒരു സാമൂഹ്യക്രമത്തിനകത്ത് അത് എല്ലാവർക്കും വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ഒന്ന്, ആ ആഘോഷത്തിൻ്റെ ഒരു ആദർശപരമായ തലമുണ്ട്, അതിൻ്റെ വിശ്വാസപരമായ ഒരു തലം. രണ്ട്, അതിൻ്റെ മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന വശവുമായി ബന്ധപ്പെട്ട പാരസ്പര്യത്തിൻ്റെ ഒരു തലവുമുണ്ട്. ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇസ്ലാമിലെ പെരുന്നാൾ ആഘോഷത്തെ എടുക്കാം. ബലിപെരുന്നാൾ ഉദാഹരണമായിട്ടെടുത്താൽ ബലിപെരുന്നാളിന് അതിൻ്റെ ആദർശപരമായൊരു തലമുണ്ട്. അത് ഏകനായ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസാരം വിശ്വാസികൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ മഹാപ്രവാചകൻ്റെ കുടുംബത്തെ അനുസ്മരിക്കുകയും ഇസ്മായിലിനെ ബലി അർപ്പിച്ച ആ ബലിയുടെ ത്യാഗസ്മരണ ഉൾക്കൊണ്ടുകൊണ്ട് നരബലി നിരോധിച്ച ഇസ്ലാം മൃഗബലി അനുവദനീയമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗത്തെ ബലി അറുക്കുകയും ചെയ്യുകയും അതിൻ്റെ ഭാഗമായ നമസ്കാരവും തക്ബീറുമൊക്കെയായി ബന്ധപ്പെട്ട അതിൻ്റെ ആദർശ ആരാധനാപരമായ തലം, അതാണ് അതിൻ്റെ ഒന്നാമത്തെ തലം. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു തലം ഭക്ഷണം ഉണ്ടായി കഴിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും കുടുംബ ബന്ധങ്ങൾ ചാർത്തുകയും അയൽപ്പക്ക ബന്ധങ്ങൾ ചാർത്തുകയും സാമൂഹ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളുമായുള്ള ബന്ധം വരെ നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടേതുപോലൊരു സാമൂഹ്യക്രമത്തിനകത്തും സുദൃഢമാക്കുകയും ചെയ്യും വിധമുള്ള പാരസ്പര്യത്തിൻ്റെ മാനുഷിക ബന്ധത്തിൻ്റെ ഒരു തലം.
ഇത് വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബലി പെരുന്നാളിന് നമ്മുടെ അയൽപ്പക്കത്തുള്ള, നമ്മുടെ കൂടെ പഠിച്ച, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കച്ചവട സ്ഥാപനത്തിലെ നമ്മുടെ സഹ പ്രവർത്തകരായിട്ടുള്ള സ്റ്റാഫ് ആയിട്ടുള്ള ആളുകളെ, അത്തരത്തിലുള്ള ആളുകളെയൊക്കെ വിളിക്കുകയും പെരുന്നാളിൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പാരസ്പര്യത്തിൻ്റെയും അതുപോലെ തന്നെ മാനുഷിക ബന്ധത്തിൻ്റെയും ഭാഗമായ ഈ ആഘോഷത്തിൻ്റെ തലമാണ്. അവിടെ ഒരിക്കലും ആദർശപരമായ ഒരു തലവുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മളാരും നോക്കിക്കാണുന്നില്ല, ഇതിൽ പങ്കെടുക്കുന്നവരും കാണുന്നില്ല. ഒരിക്കലും നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു സഹോദര സമുദായ അംഗം പെരുന്നാൾ ദിനം നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണത്തിൽ പങ്കുചേരുന്നത് അവൻ അള്ളാഹുവിനെ ഏകനായി അംഗീകരിച്ചുകൊണ്ട് ആദർശമാറ്റം നടത്തിയിട്ടോ, അല്ലെങ്കിൽ ആ ആദർശത്തിൻ്റെ വിശദാംശം ഉൾക്കൊണ്ടിട്ടോ, അല്ലെങ്കിൽ അത് ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന പ്രവൃത്തിയായിട്ടോ അല്ല അതിനെ അദ്ദേഹവും കാണുന്നത്, നമ്മളും കാണുന്നത്. മറിച്ച് ഈ സന്തോഷവേളയിൽ നമ്മുടെ പാരസ്പര്യം നമ്മൾ പങ്കുവെക്കുന്നു, അയൽപ്പക്ക സുഹൃബന്ധങ്ങൾ പങ്കുവെക്കുന്നു എന്നതാണ്. ഈ വിഷയം ഇങ്ങനെയാണ് എങ്കിൽ ഇതുപോലെ തന്നെയല്ലേ മറ്റു ആളുകളും ഈ വിഷയത്തെ നോക്കിക്കാണുക എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്ന ആ മാനസികാവസ്ഥയെയാണ് മനസ്സിലാകാൻ കഴിയാതിരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന തലം. ഓണ ആഘോഷത്തിൻ്റെ വേളയിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള സഹോദര സമുദായ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, നമ്മളുമായി വളരെ അടുത്ത് നിൽക്കുന്നവരും അവരുമായുള്ള പാരസ്പര്യം മുഖേന ആ കെട്ടുറപ്പിൻ്റെ ബലത്തിൽ നാം നമ്മുടെ നാട്ടിലും തൊഴിലിടങ്ങളിലും നാം ബന്ധപ്പെടുന്ന മേഖലയിലുമൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നിരിക്കെ, അത് രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങളിലായിരുന്നാലും സാമൂഹിക സാംസ്കാരിക വേദികളിലായിരുന്നാലും ഒക്കെ അങ്ങനെ ചെയ്യുന്നു എന്നിരിക്കെ, അവർ അവരുടെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയോ, അല്ലെങ്കിൽ ആ ഭക്ഷണം നമുക്ക് കൊണ്ടുവന്ന് തരികയോ ചെയ്യുമ്പോൾ അത് കഴിക്കുന്നത് ഹറാമായി പോകും എന്ന വിധത്തിൽ കാര്യങ്ങളെ ഉദ്ധരിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവിടെ നാം ഈ സാമൂഹ്യ ക്രമത്തിനകത്ത് സ്വീകരിക്കുന്ന നിലപാട് എത്രമേൽ അരോചകവും ഇസ്ലാമിക വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി മിനിമം ലെവലിൽ സാധാരണക്കാരായ മുസ്ലിമുകൾക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളുള്ളത്. അത്തരം സാമൂഹ്യ ക്രമത്തിനകത്ത് സഹോദര സമുദായങ്ങളായ ക്രൈസ്തവ സഹോദരന്മാരുമായി ഒത്തുജീവിക്കുന്ന അത്തരം ഒരു പ്രദേശത്തെ മുസ്ലിം സഹോദരന്മാർ ഇത്തരം ഫത്വകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോവാറുണ്ടെന്ന യാഥാർത്ഥ്യവും നമുക്കറിയാം. ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അറിയാത്തവരായിട്ട് ഇസ്ലാമിക അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു ഭക്ഷണ, അല്ലെങ്കിൽ ഒരു തീന്മേശ, ഒരു ഭക്ഷണ വിഭവം, അല്ലെങ്കിൽ ഒരു കൂട്ടർ ഒരുക്കുന്ന ഭക്ഷണക്രമം, അതിനകത്ത് ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കാൻ അവർക്കും നമുക്കും കഴിയുന്ന ഒരു ക്രമത്തിലാണ് ഇത്തരം സാമൂഹ്യ ബന്ധങ്ങൾ കൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പാരസ്പര്യം എന്നത് വളരെ ഉദാത്തമായൊരു തലമാണ്. പലപ്പോഴും നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾ അത്തരം ഭക്ഷണങ്ങൾക്ക് വിളിക്കുമ്പോൾ നമ്മെ കൂടി കഴിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹലാലായി അറുത്ത മാംസം മാത്രം കൊണ്ടുവരികയും അത്തരത്തിൽ ഹലാലല്ലാത്ത ഒന്നും വിളമ്പാതിരിക്കുകയും, അല്ലെങ്കിൽ അത്തരം ഹലാലായത് മാത്രം വിളമ്പാൻ കഴിയുന്ന സദ്യയിലേക്ക് മാത്രം ക്ഷണിക്കുകയും ചെയ്യുന്ന രീതി വരെ ഈ മുസ്ലിം സഹോദരന്മാർ ഇടപഴകി ജീവിക്കുന്ന ഈ ബഹുസ്വര സാമൂഹ്യ ക്രമത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കാലാകാലങ്ങളായി മുസ്ലിം സമൂഹം ഇവിടെയുള്ള സഹോദര സമുദായങ്ങളുമായി ഒത്തുജീവിച്ചതിൻ്റെ ഭാഗമായും അവർക്കിടയിലുള്ള മതപരമായ ഈ വൈജ്ഞാനിക തലത്തിൻ്റെ പാരസ്പര്യം കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ടാവാൻ പാടില്ല. ഒരിക്കലും നാം ഈ വക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു അടിസ്ഥാനപരമായ വസ്തുതയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത ഇതാണ്, അത്തരം ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള അവരുടെ വിശ്വാസക്രമത്തിൻ്റെയും ആദർശക്രമത്തിൻ്റെയും മതസംഹിതയുടെയും ഭാഗമായുള്ള അത്തരം ഭാഗങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കുകയും അതിലൊരിക്കലും അവരെ നമ്മൾ നിർബന്ധിക്കുകയില്ല എന്ന കാര്യം കൂടി നമുക്കറിയാലോ. നമുക്ക് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്, അത് അവർക്ക് അറിയുകയും ചെയ്യാം. മറിച്ച് അതിൻ്റെ മാനുഷിക തലവുമായി ബന്ധപ്പെട്ട പാരസ്പര്യത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട മേഖലയിൽ അവരും നമ്മളും ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്ന, നിൽക്കേണ്ടുന്ന, അല്ലെങ്കിൽ ക്ഷണത്തിൻ്റെ ഭാഗമായി നാം പങ്കെടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ അവരും നമ്മളും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു മേഖലയിൽ നടത്തുന്ന ഒരു ഭക്ഷണത്തിൻ്റെയോ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ഓണത്തിൻ്റെ ഭാഗമായുള്ള ഒരു സാമൂഹ്യ പരിപാടിയുടെ ഭാഗമായ മത്സരത്തിൻ്റെയോ അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മാറി നിൽക്കേണ്ടതില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ആഘോഷത്തിൻ്റെ, ഇത്തരം ആഘോഷങ്ങളുടെ, ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും, അതിൻ്റെ മതപരമായ ആരാധനാപരമായ വിശ്വാസപരമായ ഭാഗം അവർക്കുള്ളതാണ്. ബലി പെരുന്നാളിൻ്റെ വിശ്വാസപരമായ ഭാഗവും ആരാധന നമുക്കുള്ളതായതുപോലെ
എന്നാൽ അവരും നമ്മളും ജീവിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ഈ പാരസ്പര്യത്തിൻ്റെ ഭാഗമായി നാം ഒത്തുകൂടുകയും ഒന്നിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ക്രമത്തിനകത്ത് അത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന മത്സര പരിപാടികൾ, സാമൂഹിക സാംസ്കാരികപരമായ അത്തരം തലത്തിലുള്ള പരിപാടികളും അതുപോലെ തന്നെ ഭക്ഷണപരമായ പൊതു സദ്യയോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് അങ്ങോട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായുള്ള സദ്യകളോ അത്തരം സദ്യകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരു വിശ്വാസി മാറി നിൽക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമികമായി തന്നെ അതിന് പറ്റുന്ന തെളിവുകളും അതുമായി ബന്ധപ്പെട്ട ഖുർആൻ വചനങ്ങളും തിരുസുന്നത്തുകളും പണ്ഡിതാഭിപ്രായങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആൻ സൂറ അൽ മായിദയിൽ ഇങ്ങനെ പറയുന്നു, 5-ാമത് വചനം: ഇന്ന് നല്ല വസ്തുക്കളൊക്കെയും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാകുന്നു. ഈ വിശുദ്ധ വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിറീങ്ങൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഇക്കാര്യത്തിൽ വേദക്കാരുടെ വിധി തന്നെയാണ് മറ്റു അമുസ്ലിങ്ങൾക്കും എന്നാണ്. അഥവാ അഹ്ലു കിതാബുകാരായ യഹൂദ നസ്രാനികളുമായി ബന്ധപ്പെട്ട ഈ ആയത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ, നാം ജീവിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് മറ്റു മതവിശ്വാസികളായി ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് വിധി പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെട്ട മുഫസ്സിറീങ്ങളെയും നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതര മതവിഭാഗങ്ങളുടെ ആഹാരത്തിന് വേണ്ടിയുള്ള ക്ഷണം സ്വീകരിച്ചിരുന്നതായി ഹദീസിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഒരു ജൂതൻ ബാർലി, റൊട്ടി, അതുപോലെ പഴകിയ വെണ്ണ, ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുകയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം സ്വീകരിച്ച് അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തതായി ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതര മതവിശ്വാസികൾ പാരിതോഷികമായി നൽകുന്ന ഭക്ഷണം പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നു എന്നും, അങ്ങനെ ഒരിക്കൽ ആ ഒരു ശീലം തിരുനബിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ജൂത സ്ത്രീ തിരുമേനിക്ക് വിഷം ചേർത്ത ആട്ടിൻ മാംസം നൽകിയതായ സംഭവമൊക്കെ, അങ്ങനെ തിരുനബി അത് കഴിച്ചതായ കാര്യവുമൊക്കെ ഹദീസിൽ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ആരു ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കുന്ന ആൾ ആരാണ് എന്ന് നോക്കണമെന്നോ അല്ലെങ്കിൽ ആ നോക്കിയിട്ടേ ആ ഭക്ഷണത്തിൽ പങ്കെടുക്കാവൂ എന്നോ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അതൊരു പൊതു തത്വമാണ്. നാം ജീവിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് പരസ്പര ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു രീതിയിൽ മുന്നോട്ട് പോകൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ കൂടെ ജീവിക്കുന്നവരും ജോലി ചെയ്യുന്നവരും അയൽപ്പക്കത്തുള്ളവരും നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ കൂടെ പഠിച്ച സഹപാഠികളുമൊക്കെയായിട്ടുള്ള അത്തരം സുഹൃബന്ധങ്ങൾ ഏറെ സുദൃഢമായി നിലനിർത്തുകയും പാരസ്പര്യത്തിലൂടെ തന്നെ മാനുഷിക ഐക്യത്തിലൂടെ നാം നേരിടുന്ന വെല്ലുവിളികളെ യഥാവിധി നേരിടാൻ കരുത്ത് കാണിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും അത്തരം ക്ഷണങ്ങളെ നിരാകരിക്കാൻ ഒരു ന്യായവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടാൽ അവൻ ക്ഷണം സ്വീകരിക്കട്ടെ എന്ന്. ഇവിടെ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ എന്ന് വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇമാം ഖത്താദ റഹിമഹുല്ല പറയുന്നു, അഗ്നിയാരാധകൻ്റെ ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല, അവരറുത്ത മൃഗങ്ങളുടെ മാംസം ഒഴികെ എന്നാണ്. അപ്പോൾ ഏത് വിഭാഗവും അവരറുത്തത് അള്ളാഹുവിൻ്റെ പേരിലായിരിക്കില്ല എന്നതുകൊണ്ട് അവരറുത്ത മാംസം നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന കാര്യം മുസ്ലിം സമുദായത്തിന് നല്ല ബോധ്യമുള്ളതാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്കത് ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മാംസാഹാരമൊഴികെ അല്ലെങ്കിൽ അത്തരം ഹറാമായ ഭക്ഷണം ഒഴികെ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാം. അത് അമുസ്ലിം സഹോദരന്മാർ, ഇവിടെ അഗ്നി ആരാധകരെന്ന് പറയുമ്പോൾ ബഹുദൈവ ആരാധക വിഭാഗത്തിൽപ്പെട്ടവരാണ്, അഥവാ അഹ്ലു കിതാബുകാരുടെ കൂട്ടത്തിലല്ല അവരെ എണ്ണിയിട്ടുള്ളത്. അവർ ശരിക്ക് ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, നമ്മുടെ നാട്ടിലെ അമുസ്ലിം സഹോദരന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. അവരുടെ ഭക്ഷണം പോലും കഴിക്കാമെന്ന് ഇമാം ഖത്താദ റഹിമഹുല്ല തൻ്റെ പണ്ഡിതോചിതമായ അഭിപ്രായത്തിലൂടെ രേഖപ്പെടുത്തുകയും നമ്മെ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരമായിരിക്കണമെന്ന അടിസ്ഥാന ഇസ്ലാമിക ആദർശ ഉപാധി, അത് മാത്രമേ അതിൽ പരിഗണിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. ഇമാം ഖുർത്തുബി റഹിമഹുല്ല എഴുതുന്നു, വേദം നൽകാത്തവരുടെയും ബഹുദൈവ ആരാധകരുടെയും ബിംബാരാധകരുടെയും ആഹാരം കഴിക്കുന്നതിൽ തെറ്റില്ല, അവർ അറുത്തതൊഴികെ എന്നാണ്. സമാനമായ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വേദം നൽകാത്തവരായിട്ടുള്ള അഥവാ അഹ്ലു കിതാബുകാരല്ലാത്ത ബഹുദൈവ ആരാധകരായ അമുസ്ലിം സഹോദരന്മാർ, വിഗ്രഹാരാധകർ, അങ്ങനെയുള്ളവരുടെ ആഹാരവും കഴിക്കാം, അവർ അറുത്തതൊഴികെ അഥവാ നമുക്ക് ഹലാലല്ലാത്ത അത്തരം ഭക്ഷണം കഴിക്കാൻ പാടില്ല, ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം എന്ന്. സൂറ അൽ മുംതഹിനയിലെ 8-ാമത് സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗദിയിലെ പണ്ഡിത സഭയുടെ ഫത്വയുടെ ഒരു ഭാഗമുണ്ട്.
ആ സൂക്തം ഇങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരും നിങ്ങളെ വീടുകളിൽ നിന്ന് ആട്ടിയോടിച്ചിട്ടില്ലാത്തവരുമായ ആളുകളോട് നന്മയിലും നീതിയിലും വർത്തിക്കുന്നത് അള്ളാഹു വിലക്കുകയില്ല. നിശ്ചയം നീതിമാന്മാരെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നാണ്. ഈ ആയത്തിൻ്റെ ഫലത്തിൽ പണ്ഡിത സഭയുടെ ഫത്വ ഇങ്ങനെയാണ്, വിശ്വാസികളുമായി യുദ്ധം ചെയ്യുന്നവരല്ലാത്ത ഇതര മതസ്ഥരോടൊപ്പം ആഹാരം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന്. നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് സഹോദര സമുദായങ്ങളുമായി ഉണ്ടാവേണ്ടുന്ന ഇത്തരം മാനുഷിക ബന്ധങ്ങളെ മുറിച്ചു കളയാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുക? ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇസ്ലാമിലെ ഇത്തരം വിഷയങ്ങളിൽ വിധി നൽകുന്ന പണ്ഡിത സഭകൾ വിധി പറഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതില്ലേ? ഉദാഹരണമായിട്ട് സൗദി അറേബ്യയിലെ അൽ ലജ്നത്തു ദായിമ എന്ന പണ്ഡിത സഭയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്, ഒരു അവിശ്വാസിയോടൊപ്പം മുസ്ലിമിന് ആഹാരം കഴിക്കാമോ എന്നാണ്. അതിന് പണ്ഡിത സഭ നൽകിയ മറുപടി നോക്കുക, ഭക്ഷണം ഹലാലാണെങ്കിൽ അനുവദനീയമാണ്, അഥവാ കഴിക്കാം. കൂടെയുള്ളയാൾ അതിഥിയോ പ്രബോധിതനോ ആണെങ്കിൽ പ്രത്യേകിച്ചും എന്നാണ്. കൂടെയുള്ള ആൾ അതിഥിയാണെങ്കിൽ ആ അതിഥിയെ മാനിച്ചുകൊണ്ട് അവരെ കൂടെ കഴിക്കണം. പ്രബോധിതനാണെങ്കിൽ അവരോടുള്ള നമ്മുടെ മാനുഷിക ബന്ധം നിലനിർത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടും കഴിക്കണം. കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് മാത്രം നാം ചിന്തിക്കേണ്ടതുള്ളൂ. ഹലാലാണെങ്കിൽ കഴിക്കൽ അനുവദനീയമാണ് എന്നാണ്. ആലോചിച്ച് നോക്കൂ, ഈ പാരസ്പര്യ ബന്ധത്തിൻ്റെ ഇത്തരത്തിലുള്ള ചേരുവകളെയെല്ലാം അറുത്തു മാറ്റിയിട്ട് അത് അവരുടെ ആഘോഷ സമയത്താകുമ്പോൾ അത് ഹറാമാണെന്ന് പറയുകയും, അല്ലാതെ മരണമോ അല്ലെങ്കിൽ വീടുകൂടലോ അല്ലെങ്കിൽ കല്യാണമോ ഒക്കെ ആണെങ്കിൽ അവിടെ പോകാം വരാം, അങ്ങനെ കല്യാണത്തിനും സൽക്കാരത്തിനും ക്ഷണിച്ചാൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, അത് മാനവിക ബന്ധമാണ്, ഇതാകുമ്പോൾ മറ്റു ഹറാമിൻ്റെ ബന്ധങ്ങളാണ് എന്നിങ്ങനെയുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഫലത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാകില്ലേ? യഥാർത്ഥത്തിൽ മാനുഷിക ബന്ധങ്ങളുടെ തലം അതിൻ്റെ ആദർശ ആരാധനാപരമായ മേഖല മാറ്റിവെച്ചുകൊണ്ട് പാലിക്കേണ്ടുന്ന ബന്ധങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് എന്താണ് തടസ്സം? അത്തരം ബന്ധങ്ങൾ പാലിക്കാൻ എല്ലാവരും ഇഷ്ടത്തോടുകൂടി തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ആരെയും നിർബന്ധിക്കാതെ ഓരോ മതത്തിൻ്റെയും മതപരമായ വശങ്ങളിൽ ആർക്കും നിർബന്ധം ചെലുത്താൻ കഴിയാത്ത വിധമുള്ള മറ്റു ആഘോഷപരമായ ഭാഗങ്ങളുടെ വശമായി കൊണ്ടുള്ള ഭക്ഷണങ്ങളിലോ അല്ലെങ്കിൽ കലാപരിപാടികളിലോ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ ജോലിയുടെ ഭാഗമായി ഒത്തുകൂടുന്ന മേഖലയിലൊക്കെ അത്തരം കാര്യങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന രീതി ഈ മാനുഷിക ബന്ധത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എങ്കിൽ അത് നമ്മുടെ കാലഘട്ടത്തിൽ വലിയ ദുര്യോഗവും ദുരന്തവും തന്നെയായിരിക്കും എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അത്തരം ഒരുപാട് ദുരന്തങ്ങൾ വരുത്തി വച്ചതിൻ്റെ അനന്തര ഫലം കൂടി നന്നായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യക്രമത്തിനകത്താണ് ശ്വാസം മുട്ടി ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയണം. ക്ഷണിക്കുന്നവർ നമ്മുടെ അയൽവാസികളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുമായി അത്രമേൽ അടുത്ത് നിൽക്കുന്നവരും നമ്മുടെ സഹപാഠി അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ അത്തരം ആളുകൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുന്നതിന് പുണ്യമുണ്ട് എന്നും അങ്ങനെ സ്വീകരിക്കലാണ് നല്ലത് എന്നും വളരെ കൃത്യമായി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള വിധി എഴുതിയതായി മതവിധി നൽകിയതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവനുമായി നല്ല ബന്ധം പുലർത്തണം, ഉപദ്രവിക്കരുത്. ദരിദ്രനാണെങ്കിൽ ദാനം നൽകണം, പണക്കാരനാണെങ്കിൽ പാരിതോഷികം നൽകണം, അവന് ഉപകാരമുള്ളതിലെല്ലാം തൽപരനാവണം. ഇപ്രകാരം ഇസ്ലാമിൻ്റെ നന്മകൾ അവനെ ബോധ്യപ്പെടുത്തണം. ഇത് യഥാർത്ഥത്തിൽ ഒരു ബഹുസ്വര സാമൂഹ്യക്രമത്തിനകത്ത് ഓരോ വിശ്വാസിയും സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാടാണ്. ആ നിലപാടിൽ നമ്മെ പിറകോട്ട് വലിക്കുകയും അത്തരം എല്ലാ ബന്ധങ്ങളും അറുത്തു മാറ്റാൻ ഉതകും വിധം വിധി നൽകുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂഷണമല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ ശരിക്കും നാം പഠിപ്പിക്കുകയാണ് വേണ്ടത്, അവരെ ഉത്ബോധിപ്പിക്കുകയാണ് വേണ്ടത് വേർതിരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ. അത്തരം ഉത്ബോധനങ്ങൾ പൊതുസമൂഹത്തിലും ഉണ്ടാവട്ടെ. ഓരോ വിഭാഗവും അവരുടെ മതപരമായ ആദർശപരവും ആരാധനാപരവുമായ ഭാഗങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നടത്തട്ടെ. എന്നാൽ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാനുഷിക ബന്ധത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ പരസ്പരമുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഊഷ്മളതലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരം കാര്യങ്ങളെ ആ മാനുഷികമായ മാനവികമായ ബന്ധത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ പരസ്പരം അതിൽ സഹകരിക്കാനും പങ്കെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആദാന പ്രദാനങ്ങളാവും വിധമുള്ള രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവണം. അത് ആരുടെയും വിശ്വാസം തകർക്കാൻ പോകുന്നില്ല, ആരുടെയും വിശ്വാസം അത് മുഖേന ആരുടെയും മേൽ കയറി വരാനും പോകുന്നില്ല. ഒരിക്കലും ആരാധനാപരമോ ആദർശത്തിന് വിരുദ്ധമോ ആയ ചെയ്തികളിൽ പങ്കെടുക്കാനേ പാടില്ല.
അത് മനസ്സിലാക്കാൻ കഴിയാത്തവരായി സമൂഹത്തിൽ ആരും ഉണ്ടാവുകയില്ല. അത്തരം ഒരു നിർബന്ധിതാവസ്ഥ വരുന്ന ഒരു സംഗതിയിൽ ഒരാൾ പങ്കെടുക്കേണ്ടതുമില്ല. എന്നാൽ അതിനപ്പുറത്ത് പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ആരുടെയും മതവിശ്വാസത്തെയും അവരുടെ സംസ്കാരത്തെയും അവർ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളെയും അതിനെ മറികടന്നുകൊണ്ടോ അവമതി ഉണ്ടാക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അതിനെ ഹനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഗൂഢതന്ത്രത്തിൽ അത്തരം ഒരു സംഗതി ചെയ്യിക്കാൻ ഉദ്ദേശിച്ചും അത് പിന്നീട് ഫോട്ടോ എടുത്തുകൊണ്ട് അത് മുമ്പിൽ വെച്ചുകൊണ്ട് വർത്തമാനം പറയാൻ ആഗ്രഹിച്ചുമൊക്കെയുള്ള അത്തരം തന്ത്രക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിലും ബന്ധത്തിലും അങ്ങേയറ്റം പരസ്പരം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പ്രസക്തമാണെന്നും അത് അനിവാര്യമാണെന്നും അതിന് ഇസ്ലാം ഒരു തടസ്സവുമില്ല എന്നുമാണ് ഈ പറയുന്ന ഉത്ബോധനങ്ങളെല്ലാം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഈ മതവിധികളുടെയും അടിസ്ഥാനത്തിൽ നമ്മെ ബോധവൽക്കരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓണസദ്യയിൽ പങ്കെടുത്താൽ ഷിർക്കിനെ സഹായിക്കലാവും. ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരൻ്റെ ഭക്ഷണത്തിൽ നമ്മെ ക്ഷണിച്ചിട്ട് നമ്മളതിൽ പങ്കെടുത്താൽ അതും ഷിർക്കിനെ സഹായിക്കലാവും എന്നിങ്ങനെയുള്ള വാദത്തിന് ഇസ്ലാമികമായ അടിസ്ഥാനമില്ല. ഇസ്ലാമിൽ ഏതൊരു കർമ്മത്തിൻ്റെയും വിധി തീരുമാനിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ മുൻനിർത്തിയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഓരോ കർമ്മങ്ങളും അവരുടെ നിയത്തിനനുസൃതമായിട്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നമ്മുടെ ആദർശത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതാണ് ഏതൊരു മതവിശ്വാസികളുടെയും ആഘോഷവുമായി ബന്ധപ്പെട്ടവരുടെ ആദർശ ആരാധനാ തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഒരു പങ്കുമില്ല. അത് അവർ അവരുടേതായ രീതിയിൽ നിർവഹിക്കട്ടെ, അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത്തരം സംഗതികൾ നമ്മുടേത്, നമ്മുടേതായ രീതിയിൽ നാം നിർവഹിക്കുന്നു, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിൽ അവരെയും പങ്കുചേർക്കേണ്ടതില്ല, അവരുടെ കാര്യത്തിൽ നാമും പങ്കുചേരേണ്ടതില്ല. എന്നാൽ അതിനപ്പുറത്ത് നാം ജീവിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യൻ പരസ്പരം ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന സ്നേഹ ഐക്യങ്ങൾ ഉണ്ടാകുന്നത്. ആ ബന്ധത്തിലൂടെയാണ് നാം പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടിങ്ങോട്ടും കൊടുക്കുന്നതും വാങ്ങുന്നതും അഥവാ ആദാന പ്രദാനങ്ങൾ നടക്കുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ അറിയിക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള വഴികളും ഇങ്ങനെ തന്നെയാണ് തുറന്നു വെക്കുന്നത്. അത്തരം ഒരു സംഗതിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാനുഷിക ബന്ധത്തിൻ്റെ മാനവിക ബന്ധത്തിൻ്റെ ഭാഗമായുള്ള അത്തരം തലങ്ങളിൽ ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ താല്പര്യത്തിന് ഗുണകരമല്ല എന്നും ആ കടുംപിടുത്തങ്ങളിൽ ഇസ്ലാമിൻ്റെ ആദർശപരമായ തലമുണ്ടെന്ന് പറയാൻ അടിസ്ഥാനപരമായി സാധിക്കുകയില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർമ്മം നമ്മുടെ നിയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒരിക്കലും ഇസ്ലാമികമായ നമ്മുടെ ആദർശത്തെ ഹനിക്കാനോ മറ്റുള്ളവരുടെ ആദർശത്തിനനുസൃതമായി നാം അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അത്തരം കാര്യം ഏർപ്പെടാനോ പോകുന്നില്ല. മറിച്ച് മാനുഷികമായ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ ആ പാരസ്പര്യത്തെ നാം മുഖവിലക്കെടുക്കുകയും അത് നമുക്ക് നമ്മുടെ ബന്ധത്തിൻ്റെ ഭാഗമായി ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഈ വിഷയവുമായി നാം മനസ്സിലാക്കേണ്ടത്. ഓരോ മനുഷ്യർക്കും അവരുദ്ദേശിക്കുന്നതാണ് ഉണ്ടാവുക എന്ന ഈ ഹദീസിൻ്റെ ഭാഗമായിട്ടുള്ള വർത്തമാനത്തെ നാം മുറുകെ പിടിക്കുക. ഇബ്നു റജബ് റഹിമഹുള്ള എഴുതുന്നു, ഒരാളുടെ കർമ്മത്തിന് അയാൾ ഉദ്ദേശിച്ചതാണ് ലഭിക്കുക. നന്മ ഉദ്ദേശിച്ചാൽ നന്മയുണ്ടാവും, തിന്മ ഉദ്ദേശിച്ചാൽ തിന്മയും ഉണ്ടാകും. ഇതാണ് ശരിയായ വസ്തുത. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തായ നിങ്ങളുടെ സഹപാഠിയായ നിങ്ങളുടെ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ നിങ്ങളെ ഓണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കുന്നത് മുഖേന നിങ്ങളുടെ വിശ്വാസം എവിടെയും പൊളിഞ്ഞു പോകാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അള്ളാഹു അഅലം. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ആദർശത്തിൻ്റെ താല്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു മതവിശ്വാസങ്ങളുടെ ആദർശ താല്പര്യങ്ങളിലേക്ക് പോയി പോകാതെ തന്നെ കൃത്യമായ വിവേകത്തോടെ വിവേചനത്തോടെ യാഥാർത്ഥ്യങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ നാം അവരെ നമ്മുടെ കാഴ്ചപ്പാട് അറിയിച്ചു കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ പങ്കാളിത്തം നിർവഹിക്കാം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.